नमस्कार अलगन एल कूट वीडियो स्वागत इन वीडियो ना पचय इंटरनेट स्पीड एने इरटियां कई दिवस नाम वीडियो इटि अब सीम यूस इंटरनेट स्पीड रेज प्रॉब्लम क्यों कटी अब आलका उपकारप्रदाय अब कुछ आल्यों ई सीम अल उपयोग एयरटेल सीम उपयोग अब बी एस एन एल सीम उपयोग जियो सीम उपयोग अब या इंटरनेट स्पीड क्यों शरीव अब नमुक सैटियाम कुरे आ चोच अरे आज इंटरनेट स्पीड क्यों पक्षे सूमें लाइव क्लास अटेंडो अलग गेम लाइव विड़ो गेम कल करक्ट नैट क्यों कंड्रड्ड पेसेंट वर्किंग आयोर सोल्यूशन इन नाम वह अब यूट्यूब लाइव अब करक्ट नैट क्यों कई वीडियो मुझे का या पर ट्रिक यूस लाइव गेम कलो लाइव वीडियो इवो एंकान साधे सूम वीडियो कॉलो अंफरसो क्लासो और प्रश्न स्मूत इंटरनेट उपयोग पेटू पल आ मूं सीम उपयोग पक्ष मूं सीम फोन नैट स्पीड कलरे सत्य क्यों अब और समय या ट्रिक पचयपुर चार्यम पर आदमी ना चल वीडियो का चल सब्सक्राइब बेल ऑन अच्छे ओल नोटिफिकेशन ऑन आई ना दस वीडियोस अप्लोड मुड़ा लिखा अब चार्यम पर वीडियो अब കുറെ ആൾക്കാർ വരും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യില്ല ഇത് ഉപയോഗിക്കില്ല ഒന്നുമില്ല ചുമ്മാ വന്നിട്ട് എൻ്റെ ഉള്ള ഇൻ്റർനെറ്റ് സ്പീഡ് പോയി ഇൻ്റർനെറ്റ് സ്പീഡ് ഇല്ല എന്നുള്ള ക്ലീഷേ കമൻറ്റുകൾ വന്നിട്ട് ഈ വഴി വരരുത് പ്ലീസ് സ്റ്റേ അവേ അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമുക്ക് ഫോണിലോട്ട് പോയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നതെന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളെ ഒരു ടെസ്റ്റ് കാണിച്ചു തരാം അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ആദ്യം ഞാൻ കാണിച്ചു തരാം അതിനുശേഷമാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ അതിൻ്റെ ഒരു ആപ്പ് യൂസ് ചെയ്ത് എൻ്റെ ഫോണിൽ നിന്ന് ഇൻ്റർനെറ്റ് സ്പീഡ് എങ്ങനെ കിട്ടുന്നുണ്ട് ഇപ്പോൾ എയർടെലിൻ്റെ സിമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് നെറ്റ് കാര്യങ്ങൾ ഏതൊക്കെ സ്പീഡിൽ കിട്ടുന്നുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് നോർമലി ഒരു 5 MB ആ ഒരു റേഞ്ചിലാണ് എപ്പോഴും കിട്ടാറുള്ളത് അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 6 അടുത്ത് കിട്ടുന്നുണ്ട് ചെറിയ വ്യത്യാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് നോർമലി 5 ആണ് കിട്ടാറ് ഇപ്പോൾ 6 നമുക്ക് കാണിക്കുന്നുണ്ട് അതിൽ അപ്ലോഡിംഗ് സ്പീഡ് വളരെ കുറവാണ് നമുക്ക് കിട്ടാറ് മാക്സിമം ഒരു 1 MB ഒക്കെ അടുത്ത് വരെ കിട്ടാറുള്ളൂ ഇപ്പം വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത് അല്ല 1 MB അടുത്ത് തന്നെ കിട്ടുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതല്ല ഇപ്പോൾ നോർമൽ സെറ്റപ്പാണ് ഞാൻ കാണിച്ചത് ഇനി ഞാൻ എൻ്റെ ഒരു ചെറിയ ട്രിക്ക് യൂസ് ചെയ്തതിന് ശേഷമുള്ള സ്പീഡ് കൂടുന്നത് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇപ്പം നമ്മൾ നോർമലി ചെയ്തപ്പോൾ 1 MB അപ്ലോഡിങ്ങും 6 MB ഡൗൺലോഡിങ്ങുമാണ് കിട്ടിയത് ഇതിനുശേഷം നമ്മളൊരു ട്രിക്ക് യൂസ് ചെയ്യുകയാണ് അതായത് ഒരു ആപ്ലിക്കേഷൻ സഹായം യൂസ് ചെയ്യുകയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് സെറ്റിങ്സും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പോവുക അപ്പോൾ ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നെറ്റ് സ്പീഡ് കാര്യങ്ങളൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നേരത്തെ 6 MB ആണ് അപ്ലോഡിങ്ങും സോറി ഡൗൺലോഡിങ്ങും 1 MB അടുത്താണ് അപ്ലോഡിങ് കിട്ടിയത് 6 MB ആണ് ഡൗൺലോഡിങ് കിട്ടിയത് അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ വീണ്ടും കണക്ട് ചെയ്തു അപ്പോൾ നമ്മുടെ സെർവറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 6 എന്നുള്ളത് 10 ആയി 15 ആയി 17 18 MB നമുക്ക് ഡൗൺ 17 നമുക്ക് ഡൗൺലോഡിങ് സ്പീഡ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ അപ്ലോഡിങ് സ്പീഡിൻ്റെ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം അപ്ലോഡിങ് സ്പീഡ് വളരെ കുറവാണെങ്കിലും നേരത്തേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് 1 MB തന്നെയാണ് കിട്ടുന്നുള്ളൂ എന്നാലും നേരത്തേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു ട്രിക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻ ഇതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന് കുറച്ച് പ്രത്യേകതകളാണ് അതായത് നിങ്ങൾക്കിപ്പോൾ വൈഫൈ കണക്ഷനും ഉണ്ട് അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഫോണിലും ഉണ്ടെങ്കിൽ ചിലപ്പം രണ്ടിലും പ്രോപ്പറായിട്ട് സ്പീഡ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് അതായത് സിമ്മും അതുപോലെ വൈഫൈയും ഒരേ സമയത്ത് നമുക്ക് ബോണ്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ആപ്ലിക്കേഷനാണിത് അപ്പം നിങ്ങളൊരു ലൈവ് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഈ വൈഫൈയും കണക്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സിമ്മും കണക്ട് ചെയ്ത് രണ്ടിൻ്റെയും നെറ്റ് കാര്യങ്ങൾ എടുക്കുവാണെങ്കിൽ നമുക്ക് രണ്ടുകൂടെയും ബോണ്ട് ചെയ്തിട്ട് നല്ല സ്പീഡിൽ നെറ്റ്വർക്ക് ആക്കിയെടുക്കാനായിട്ട് സ്പീഡിഫൈ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ നോർമലി ഇപ്പം ബോണ്ടൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിമ്മ ഉള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു സിമ്മിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം അതിൻ്റെ എന്താ പറയുക ഏറ്റവും ബെസ്റ്റ് ഇൻ്റർനെറ്റ് സ്പീഡ് കാര്യങ്ങൾ എടുക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങൾ കാണാൻ സാധിക്കും
അപ്പം നിങ്ങൾ നിങ്ങൾക്കിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷനും സെർവറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് വരുന്നത് സെർവറിലോട്ടാണ് കണക്ട് ആവുന്നത്. അപ്പോൾ ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. അതുപോലെ നിങ്ങൾക്ക് ബോണ്ടിങ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ലൈവ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ ബോണ്ടിങ് മോഡ്, അതായത് നിങ്ങൾക്ക് വൈഫൈ ഉണ്ട് അതുപോലെ തന്നെ സിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബോണ്ടിങ് മോഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അറ്റ് എ ടൈം ഏകദേശം 25 സിമ്മ് വെച്ച് ഹോട്ട്സ്പോട്ടൊക്കെ എടുത്ത് നമുക്ക് ഒറ്റ കണക്ഷനാക്കി മാറ്റാനൊക്കെയായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനോട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും വളരെ എന്താ പറയുക ഇങ്ങനെ സ്പീഡ് കുറഞ്ഞ പല സിമ്മുകൾ ഉപയോഗിച്ച് ബോണ്ട് ചെയ്തിട്ട് നമുക്ക് ഹൈ സ്പീഡിലോട്ട് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ വരും. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, എല്ലാം ഓൾറെഡി സെറ്റായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊന്നും മാറ്റേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിലായിട്ട് ഒരു ഒരു ഐക്കൺ, അതിൻ്റെ ഒരു സ്വിച്ച് അവിടെ ഓൺ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഓണായി വരുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒരു വൈഫൈ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈഫൈയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ എൻ്റെ സിമ്മിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് കണക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ കണക്റ്റഡ് ആയി ഇന്ത്യ മുംബൈ എന്ന് പറഞ്ഞിട്ടാണ് കണക്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈഫൈയുടെ എന്താ പറയുക ഇവിടെ സ്പീഡ് നമുക്കിവിടെ ഇവിടെ ചെറുതായിട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സംഭവം ഓൺ ആക്കിയിട്ടതിന് ശേഷം നിങ്ങളൊന്ന് നെറ്റ് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് സ്പീഡിൽ വളരെ വ്യത്യാസം വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതായത് നോർമൽ ഓൺലൈനേക്കാളും ഒരു ഇരട്ടി സ്പീഡിലോട്ട് ഈ ഒരു വി പി എൻ യൂസ് ചെയ്യുക വഴി സാധിക്കും. അപ്പം ഇത് നമുക്ക് 8 ദിവസത്തേക്കൊക്കെയാണ് നമുക്കിത് ഇതിൻ്റെ ഫ്രീ വെർഷൻ കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് മോഡ് വെർഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് 8 ദിവസത്തേക്ക് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ പൈസ കൊടുത്താൽ മാത്രമാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇപ്പോൾ പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് പോലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ്, അതായത് ഇപ്പോൾ പ്രൊഫഷണലായിട്ടൊക്കെ ലൈവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നെറ്റ്വർക്ക് കുറവുള്ളവർ ചെല്ലുവാണെങ്കിൽ 2-3 സിമ്മൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബോണ്ട് ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കര സ്പീഡിലോട്ട് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു വി പി എൻ മാത്രമാണ് ഇങ്ങനെ ബോണ്ട് ചെയ്ത് എന്താ പറയുക സിമ്മുകൾ തമ്മിൽ ബോണ്ട് ചെയ്ത് ഉപയോഗിച്ച് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വൈഫൈയും നെറ്റും ഉണ്ട്, നിങ്ങൾക്ക് ഗെയിമൊക്കെ കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ലൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നെറ്റ് കട്ട് ആവണ്ട എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വി പി എൻ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതൊന്നുമില്ല, ഇനിയിപ്പോൾ ബോണ്ട് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു സിമ്മ് മാത്രമേ ഉള്ളൂ. അതിട്ടാലും ഈ ഒരു വി പി എൻ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ സ്പീഡ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ വീഡിയോയിൽ ഒരു സിമ്മ് മാത്രമായിട്ടുള്ള സ്പീഡ് ടെസ്റ്റ് കാര്യങ്ങളാണ് കാണിച്ചത്. അപ്പോൾ തന്നെ നിങ്ങൾ ആ വീഡിയോയിൽ വന്നിരിക്കുന്ന വ്യത്യാസം കണ്ട് കാണും. എപ്പോഴും അങ്ങനെ കണ്ടില്ല, നമുക്കൊരു നോർമലി 1 MB കിട്ടിക്കൊണ്ടിരുന്ന ഒരു 5 MB 6 MBയിലോട്ടൊക്കെ വന്നു. പക്ഷേ ഇടയ്ക്ക് 10 MB മേളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വ്യത്യാസം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സ്പീഡിഫൈ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ മോഡ് വെർഷൻ നിങ്ങൾക്ക് ഗൂഗിൾ നോക്കിയാൽ കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും താഴെ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ മോഡിൻ്റെയും ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും താഴെ ലിങ്ക് കൊണ്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കുന്നതാണ്. മറ്റൊരു വീഡിയോ കാണാമെന്ന് പ്രതീക്ഷയോടെ. ബൈ ബൈ ഗൈസ്.